السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد وسل على المؤمنين والمؤمنات والمسلمين والمسلمات. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് താരീഖിലെ 10-ാം പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഇർവാടി ശുഹദാക്കൾ, ഇർവാടിയിൽ നമ്മളൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഇൻഷാല്ലാ, ഇതുവരെ പോകാത്തവർ പോവുകയും വേണം അല്ലേ? നമ്മുടെയൊക്കെ പാപ്പമാർ അല്ലേ വിശ്രമിക്കുന്ന അല്ലേ സ്ഥലങ്ങളാണ് അതൊക്കെ, ഇർവാടി ശുഹദാക്കൾ അല്ലേ. പ്രിയപ്പെട്ട സെയ്ദ് സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ അല്ലേ അവരുടെ കൂടെ മദീനയിൽ നിന്നും മറ്റു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടൊക്കെ ഇസ്ലാമിക പ്രബോധനം ഇന്ത്യയിൽ പാകിസ്ഥാനിലൊക്കെ നടത്തിയ പലരും അല്ലേ അവിടെയുണ്ട്. അപ്പോൾ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ ജനിച്ചത് മദീനയിലാണ്. പാപ്പയുടെ പിതാവ് അവിടുത്തെ രാജാവുമായിരുന്നു. അപ്പോൾ പാപ്പ മസ്ജിദ് നബിയിലായിരുന്നു ഏകദേശം മുഴുവൻ സമയവും ചിലവഴിച്ചിരുന്നത്. അവിടെ വരുന്നവർക്ക് ക്ലാസ്സുകൾ എടുത്തും ഖുർആൻ പറഞ്ഞു കൊടുത്തും ഹദീസ് പറഞ്ഞു കൊടുത്തും അവിടെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധിൽ വരികയും അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു രാജാവ് യുദ്ധത്തിന് വന്നു, അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. എന്നിട്ട് അവിടെ ഒരാളെ ഭരണമേൽപ്പിച്ച ശേഷം നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്ത് ഭാഗങ്ങളിലോട്ട് വന്നു, അവിടെയും ഇസ്ലാമിക പ്രബോധനം നടത്തി. അപ്പോൾ അവിടുത്തെ രാജാവും യുദ്ധത്തിന് വന്നു, അവരെയും പരാജയപ്പെടുത്തി. തിരിച്ച് വീണ്ടും ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ മദീനയിലോട്ട് പോയി. പിന്നീട് അവിടുത്തെ അല്ലേ പിതാവ് വഫാത്തായതിനെ തുടർന്ന് അവിടുത്തെ രാജാധികാരം ഏറ്റെടുത്തു. രാജഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും റസൂലിൻ്റെ എന്ത് വന്നത്, നിർദ്ദേശം വന്നത്, ഇന്ത്യയിലോട്ട് വന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ. അപ്പോൾ രാജാധികാരം ഉപേക്ഷിച്ചു, പലരെയും അറിയിച്ചു, കുറേ പേര് അവിടുത്തെ കൂടെ ഇന്ത്യയിലോട്ട് വന്നു. അങ്ങനെ ഒരു ജിദ്ദ കടപ്പുറത്ത് ജിദ്ദ തുറമുഖത്തു നിന്നും പുറപ്പെട്ടു നമ്മുടെ കേരളത്തിലെ കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്നും ഇസ്ലാം കേരളത്തിലൂടെ പല ഭാഗങ്ങളിലും ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പ്രബോധന പ്രവർത്തനം നടത്തി അവർ തമിഴ്നാട്ടിൽ എത്തി. അപ്പോൾ തമിഴ്നാട്ടിൽ അവർ എത്തിയപ്പോൾ കായൽപ്പട്ടണത്തെത്തി. ആ ഒരു ഭാഗം പാണ്ഡ്യരാജാവ് എന്നൊരു രാജാവിൻ്റെ മരണശേഷം മക്കൾ മൂന്ന് ഭാഗങ്ങളാക്കി ആ ഒരു ഭാഗത്തെ തിരിച്ചു ഭരണം നടത്തുകയായിരുന്നു. അപ്പോൾ തിരുനെൽവേലി, മധുര, രാമനാഥപുരം എന്നീ മൂന്ന് പ്രധാന ഭാഗങ്ങൾ. അങ്ങനെ ഉപ്പാപ്പ തിരുനെൽവേലിയിലെത്തി അവിടുത്തെ പ്രബോധനം നടത്തി, അവിടുത്തെ രാജാവ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നീട് മധുരയിലേക്ക് സിക്കന്ദർ ബാദ്ഷാ തങ്ങളെ ഉപ്പാപ്പ പറഞ്ഞയച്ചു. അവിടുത്തെ രാജാവ് യുദ്ധത്തിന് വന്നു, അവർ സിക്കന്ദർ ബാദ്ഷാ തങ്ങളും സൈന്യവും പരാജയപ്പെടുത്തി. ശേഷം അവർ ബൗദ്ധമാണിക്കപ്പട്ടണം എന്ന് അന്നത്തെ കാലത്ത് അറിയപ്പെട്ട ഇന്നത്തെ ഇർവാടി അല്ലേ അവിടേക്ക് പോയി. അപ്പോൾ അവിടുത്തെ രാജാവും യുദ്ധത്തിന് വന്നു. വളരെ ശക്തമായ അല്ലേ 10-ഓളം യുദ്ധങ്ങൾ, വിവിധ തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധങ്ങളിലൊക്കെയാണ് അല്ലേ പാപ്പയുടെ ഏക മകൻ സെയ്ദ് അബൂ താഹിർ റളിയല്ലാഹു അൻഹു അടക്കം ഇസ്മായിൽ റളിയല്ലാഹുവിനടുത്ത സഹോദരൻ സൈനുൽ ആബിദീനടുത്ത സഹോദരൻ, പിന്നെ അവിടുത്തെ മന്ത്രിമാർ, പിന്നെ വൈദ്യന്മാർ, ഡോക്ടർമാർ, ഇവരൊക്കെ ഷഹീദായി പല യുദ്ധങ്ങളിലായിട്ട്. ഇൻഷാല്ലാ അവസാനം എന്ത് ചെയ്തു, ആ രാജാവിനെയും കീഴടക്കി ഉപ്പാപ്പ ഏർവാടി അല്ലേ. അതായത് ഉപ്പാപ്പ മദീനയിൽ ജീവിച്ചിരുന്നപ്പോൾ മദീനയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗത്തിൻ്റെ പേരായിരുന്നു യർബദ് എന്ന് പറയപ്പെടുന്നു. ആ ഒരു വാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഇർവാടി എന്ന പേര് വന്നത് എന്ന് പറയപ്പെടാറുണ്ട്. എന്നിരുന്നാലും ആ യുദ്ധത്തിന് ശേഷം ഉപ്പാപ്പ അവിടെ ഭരണം ആരംഭിച്ചു, ഇർവാടി എന്ന നാമകരണം ആ സ്ഥലത്തിന് ചെയ്തു. എന്നാലും പിന്നീട് 12 വർഷത്തിന് ശേഷം ഈ
മുന്നേ തോറ്റ ഒരു രാജാവ് അല്ലേ സൈന്യത്തിൽ പാപ്പ തോൽപ്പിച്ച ഒരു രാജാവ് വലിയൊരു സൈന്യമായി വരികയും പാപ്പയെ ചതിയിലൂടെ ഷഹീദാക്കുകയും ചെയ്തു. അപ്പോൾ ആ വന്ന രാജാവും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതാണ് ഏർവാടി ശ്രോതാക്കളുടെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു ചരിത്രം. വളരെ മനോഹരമായ ചരിത്രമല്ലേ. നമ്മുടെ ഇസ്ലാമിക പ്രബോധനങ്ങൾക്കായി രാജാധികാരം വരെ ഉപേക്ഷിച്ചു, കഷ്ടപ്പെട്ട് ഇന്ത്യയിലോട്ട് വന്നു, സ്വന്തം മകനും സഹോദരങ്ങളുമടക്കം പലരെയും എന്ത് ചെയ്തു, അള്ളാഹുവിനും റസൂലിനും വേണ്ടി അവൻ്റെ മാർഗത്തിൽ കൊടുത്തു അല്ലേ, ബലിയർപ്പിച്ചു എന്ന് വരെ പറയാം അല്ലേ. അവരൊക്കെ ഏക മകനായിരുന്നു സയ്യിദ് അബൂ തൈർ, വളരെ ചെറുപ്പമായിരുന്നു, 18 വയസ്സിൽ താഴെയാണോ എന്ന്, 18 വയസ്സാണോ എന്ന് ഉറപ്പില്ല, എന്തായാലും വളരെ ചെറുപ്രായമായിരുന്നു. അവരൊക്കെ ആ യുദ്ധത്തിൽ പല യുദ്ധങ്ങളിലായിട്ട് ഷഹീദാകുകയുണ്ടായി. ഇൻഷാല്ലാ. അപ്പോൾ രണ്ട് ചോദ്യമാണ് പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ളത്. അത് ചെയ്യുക, ചെയ്തിട്ട് ഇൻഷാല്ലാ ഫോട്ടോ എടുത്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.